പനമറ്റം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്താ ലോകത്തിലേക്ക് വാർത്തകളുമായി നിധി. നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉണരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 5722 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് ലോക ശിശുദിനം. വാർത്തകൾ വിശദമായി. ഡിസംബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പത്രികാ സമർപ്പണം പൂർത്തിയായി. സംസ്ഥാനത്തൊട്ടാകെ സമർപ്പിക്കപ്പെട്ടത് 150,000+ പത്രികകൾ. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. സംസ്ഥാനത്ത് ഇന്നലെ 5722 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 67,017 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 6,860 പേർ രോഗമുക്തിയും നേടി. ഇതിനിടെ രാജ്യത്താകമാനം രോഗികളുടെ എണ്ണം 90,00,000 കടന്നു. ഇന്ന് ലോക ശിശുദിനം. കോവിഡ് വ്യാപനത്തിനിടയിൽ സമീപകാലത്തെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത അവസ്ഥയിലാണ് കുട്ടികൾ. കളിച്ചും ചിരിച്ചും കൂട്ടുകൂടി നടക്കുവാനും കലബലകളുമായി ഒത്തുകൂടുവാനും ഇനി എന്നു കഴിയും എന്ന ആശങ്കകൾക്കിടയിലാണ് ലോക ശിശുദിനം കടന്നുപോകുന്നത്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഐഎസ്എല്ലിന് ഇന്ന് തുടക്കം. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിൽ നിലച്ചുപോയ ഫുട്ബോൾ കളങ്ങൾ വീണ്ടും ഉണരുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 7ാം പതിപ്പിന് ഗോവയിൽ ഇന്ന് തുടക്കം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK. നാളെ CV രാമൻ ഓർമ്മ ദിനം. 20ാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ CV രാമൻ. രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിന് 1930 ഫിസിക്സിൽ നോബൽ സമ്മാനത്തിന് അർഹനായി. പരിചയപ്പെടുന്ന അതിഥികൾ പനമറ്റം സ്കൂളിലെ സ്വന്തം കുടുംബമായി കണ്ട അധ്യാപക ദമ്പതികളെയാണ്. ജോസ് സാറും എസ്എംഎ ടീച്ചറും 1998 മുതൽ 2009 വരെ പനമറ്റം സ്കൂളിൽ കെമിസ്ട്രി അധ്യാപകനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. വളരെ വ്യക്തമായ ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം നല്ല അന്തരീക്ഷം, സ്കൂളിൽ നല്ല അന്തരീക്ഷമുണ്ട്, നല്ല കുട്ടികൾ. യുവ കാരണങ്ങളാൽ ഞങ്ങൾ ചെയ്ത പ്രവൃത്തി ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയുണ്ട്. തന്നെയുമല്ല, ഞാനും എൻ്റെ സഹധർമ്മിണി എൽസമ്മ ടീച്ചറും ഞങ്ങൾ രണ്ടുപേരും 2009 ആണ് അവിടുന്ന് റിട്ടയർ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ SSLC നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ PTA യുടെയും നാട്ടുകാരുടെയും ഉള്ള എല്ലാവരുടെയും നല്ല സഹകരണം ഉള്ളതുകൊണ്ടാണ് ഈ സ്കൂൾ ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത്. പിന്നെ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കാര്യം പറയുകയാണെന്നില്ല, ഇപ്പം കേരളത്തിന് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ സംവിധാനമൊക്കെ സ്കൂൾ കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടികൾ നടത്തുന്നത്. അതിവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിലൂടെ അവിടുന്ന് പിരിഞ്ഞു പോയ ഞങ്ങളെയൊക്കെ ഓർമ്മിക്കാൻ മറ്റുള്ളവർ കാണിക്കുന്ന ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൽ ഞങ്ങളൊരു സംതൃപ്തരാണ്. ഞാൻ 1999 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിലെ കണക്ക് ടീച്ചറായിരുന്നു. എൽസമ്മ ജേക്കബ് എന്നാണ് എൻ്റെ പേര്. ആ കാലഘട്ടങ്ങളിൽ നല്ല റിസൾട്ടോടുകൂടി നല്ല കുട്ടികളും നല്ല അച്ചടക്കവും അനുസരണയും നിഷ്കളങ്കതയുള്ള നല്ല കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ 2004 ആ കാലഘട്ടത്തിൽ രണ്ട് നല്ല കുട്ടികളുണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന നല്ല അരുന്ധതിയും അഭിജിത്തും. ആ കാലഘട്ടത്തിൽ അവരെ ഗണിതശാസ്ത്ര മേളയിൽ നാഷണൽ ലെവൽ വരെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു അഭിമാനകരമായ ഒരു സന്തോഷകരമായ കാര്യമാണ്. പിന്നെ പനമറ്റത്ത് ഇങ്ങനെയൊരു നല്ലൊരു ഒരു പനമറ്റം ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങി, അതിൽ വളരെയധികം സന്തോഷമുണ്ട്.
അതിൽ എൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാം എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. കുട്ടികളുടെ കലാപരിപാടികൾ, മൂവർ സംഘത്തിൻ്റെ ആക്ഷൻ സോങ്, ഒന്നാം ക്ലാസ്സിലെ മഹി, മാനസ, മാധവ്. വയലിൻ സംഗീതവുമായി ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി അമൃത. ആലപിക്കുന്നു ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി റിസ്വാൻ. കാണുവാൻ
ബ്രേക്ക് ഡാൻസ് അഞ്ചാം ക്ലാസ്സിലെ അനന്ദ്.